ഇന്ന് നമ്മളിവിടെ ഈറ്റ് സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നത് അറേബ്യൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3/4 ലിറ്റർ പാല് കടായിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. 3/4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 250 ml കപ്പിൽ 3 കപ്പ് അളവിലാണ് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ളത്. ഫ്ലെയിം ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് തിളച്ച് വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് തിളച്ച് കിട്ടുമല്ലോ. പാലിപ്പോൾ നമ്മൾ തിളക്കാനായി വെച്ചിട്ടുണ്ടല്ലോ, ഈ ടൈമിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ വാനില ഫ്ലേവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, ചൂടുള്ള പാലല്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടുള്ള പാൽ ഒഴിച്ചാൽ മൊത്തത്തിൽ അങ്ങോട്ട് കട്ട് പിടിക്കും. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ട് പിടിക്കാത്ത രീതിയിൽ മിക്സ് ചെയ്യുക. ഇതിപ്പം കട്ട് പിടിക്കാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പാലിപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, കസ്റ്റാർഡ് പൗഡറും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഇത് ഒന്നുകൂടെ ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും അടിവശത്ത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് കുറുക്കിയെടുക്കുക. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്, കസ്റ്റാർഡ് റെഡിയാക്കാനൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ കുറുക്കിയെടുക്കേണ്ടത്. അടിവശത്ത് കരിഞ്ഞു പിടിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിവിടെ കറക്റ്റ് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് കുറുകി വന്നിട്ടുള്ളത്. ഓവർ തിക്കായിട്ടല്ല നമുക്ക് വേണ്ടത്, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ചൂടാറി വരുമ്പോൾ ഇത്തിരി കൂടിയൊക്കെ നമുക്ക് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലാവാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ഇപ്പം നമ്മൾ കസ്റ്റാർഡ് മിക്സ് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറി വരണം. ചൂടോട് കൂടിയല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. തിക്നെസ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ചൂടാറി വരുന്ന ടൈമിൽ ഇത്തിരി കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ എടുത്താൽ നന്നായിട്ട് ചൂടാറി വരുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇത് നമ്മൾ മൊത്തത്തിൽ ഒരു പാക്കറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ മെഷറിംഗ് കപ്പിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 250 ml കപ്പിൽ 1 കപ്പ് അളവിലാണ് വരുന്നത്. ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 250 ml കപ്പിൽ 1/4 കപ്പ് അളവിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിൽക്ക് മേഡ് എന്നൊക്കെ പറയുമല്ലോ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക.
അപ്പോൾ നമുക്കിനി പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾ വീട്ടിലുള്ള ഏത് പാത്രത്തിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഇത്തിരി ബ്രെഡ് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവ് പറയാൻ കഴിയില്ല, കാരണം നിങ്ങൾ എടുക്കുന്ന പുഡിംഗ് ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനും ഇല്ല കേട്ടോ, ഇത്തിരി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് ബ്രെഡ് അരികൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണം പറയുകയെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചും എണ്ണത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു രീതിയിൽ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ബ്രെഡ് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം, നമ്മൾ റെഡിയാക്കി വെച്ച പുഡിംഗ് ട്രേയിലേക്ക്. ബ്രെഡ് എടുക്കുമ്പോൾ ഫ്രഷ് ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രഷ് ബ്രെഡ് അല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് കറക്റ്റ് ബ്രെഡിലേക്കൊന്ന് സോക്കായി വരിക. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, ഇത് ഒഴിച്ചു കൊടുക്കുക. ഇത് കവർ ചെയ്യുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എല്ലാ വശത്തും കവർ ചെയ്യണം കേട്ടോ, ബ്രെഡ് പുറത്തേക്ക് കാണാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, ഫ്രഷ് ക്രീം ഇതിന് മുകളിലായിട്ട് എല്ലാ വശത്തും ഈ ഒരു രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ക്രീം ഈ ഒരു രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ പിസ്ത, ബദാം, കാഷ്നട്ട് ഇത് മിക്സ് ചെയ്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ഏതാണോ നിങ്ങൾ കയ്യിലുള്ളത് അത് വെച്ച് ചെയ്യുക, ഇത്ര തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നട്ട്സൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ബ്രെഡ് മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടുപ്പിച്ച് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി വീണ്ടും കസ്റ്റാർഡ് മിക്സ് ഇതിന് മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ കസ്റ്റാർഡ് മിക്സ് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ബ്രെഡ് പുറത്ത് കാണാത്ത രീതിയിൽ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രഷ് ക്രീം ഇതിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഫ്രഷ് ക്രീമും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്പൂണൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം യെല്ലോ കളറും വൈറ്റ് കളറും ഇടകലർന്ന് കാണുമ്പോൾ കാണാൻ നല്ല ഭംഗി തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതി ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തല്ലോ നട്ട്സ്, ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നട്ട്സൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഏറ്റവും ചുരുങ്ങിയ നിങ്ങളൊരു 2 മണിക്കൂർ വെക്കുക. അതിൽ കൂടുതൽ വെച്ചാൽ നന്നായിരിക്കും. ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിൽ വെക്കുക. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ ഓവർ നൈറ്റ് റെഡിയാക്കി വെച്ചാൽ ഇതിൻ്റെ തന്നെ എടുക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇനി നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്ലിംഗ് റാപ്പ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ക്ലിംഗ് റാപ്പ് വെച്ച് ചെയ്തത്. നിങ്ങളൊരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പുഡിംഗ് നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു 2 മണിക്കൂറൊക്കെ വെക്കാമെന്നാണ്. അതിൽ കൂടുതൽ വെക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് അധികം ടൈം വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ രാവിലെയാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വൈകിട്ടാണ് ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. നോമ്പൊക്കെ ആയതുകൊണ്ട് അതിന് ശേഷമാണ് ഈവനിങ്ങിലാണ് കേട്ടോ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാനൊക്കെ എടുത്തിട്ടുള്ളത്.
അപ്പോൾ എത്ര സമയം നമ്മൾ വെക്കുന്നോ അതിനനുസരിച്ച് നന്നായിട്ട് തന്നെ സെറ്റായി വരും. നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ നമ്മളിവിടെ ഇന്ന് റെഡിയാക്കി നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അടിപൊളി റെസിപ്പിയാണ്. ബ്രെഡ് വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന ടൈം തന്നെയാണ് അധികം വരുന്നുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിനൊക്കെ ആണെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ വീട്ടിൽ പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിൽ പാർട്ടി സ്പെഷ്യലായിട്ടും ചെയ്യാം. ഒരുപാട് ചിലവ് വരുന്ന റെസിപ്പിയല്ല. എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക. ബീറ്ററോ അല്ലെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പുഡിംഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ പറയാറുണ്ട്. ബീറ്റർ ഇല്ല, അപ്പോൾ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക, മിക്സിയിൽ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ ഇതൊന്ന് റെഡിയാക്കി നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമാവാതിരിക്കില്ല. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അടിപൊളി റെസിപ്പിയാണ്. കുട്ടികളെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റാണ് നമ്മളെ പുഡിംഗ് എന്നുണ്ടല്ലോ. ഈ ഒരു രീതിയിലാണ് നമ്മളെ പുഡിംഗ് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് പുഡിംഗാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.